മാവേലിക്കര തഴക്കരയിൽ പാടശേഖരങ്ങളിലെ കളശല്യം കർഷകർക്ക് വിനയാകുന്നു. വരിനെല്ല് എന്ന് കർഷകർ വിളിക്കുന്ന കള പാടശേഖരങ്ങളിൽ നിറഞ്ഞതോടെ കൃഷി ചെലവ് മൂന്നിരട്ടിയായി ഉയർന്നു. തഴക്കരയിൽ 60 ഏക്കറിൽ കള നശിപ്പിക്കാൻ പാടം പൂർണ്ണമായി വീണ്ടും ഉഴുതുമറിച്ചു. മാവേലിക്കര തഴക്കര പാടശേഖരത്തിൽ നെൽകൃഷിക്ക് ഭീഷണിയായി കർഷകർ വരിനെല്ല് എന്ന് വിളിക്കുന്ന കളശല്യം രൂക്ഷം. കൃഷിയിറക്കിയ 250 ഏക്കറിൽ 60 ഏക്കറിലും വ്യാപിച്ച വരിനെല്ല് നശിപ്പിക്കാൻ കളനാശിനി ഉപയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്ന് ട്രാക്ടർ ഉപയോഗിച്ച് പൂർണ്ണമായും ഉഴുതുമറിച്ച് വീണ്ടും നിലമൊരുക്കി ഞാറ് നടാനാണ് കർഷകർ ഉദ്ദേശിക്കുന്നത്. ട്രാക്ടർ ഇറക്കാനാകാത്ത സ്ഥലങ്ങളിൽ തൊഴിലാളികളെ നിർത്തി കള പിഴുതുകളയുകയാണ്. ഇക്കാരണത്താൽ കൃഷി ചെലവ് മൂന്നിരട്ടിയോളം വർദ്ധിച്ചു. പലരും കടം വാങ്ങിയാണ് കൃഷി ഇറക്കുന്നത്. കഴിഞ്ഞ സീസൺ മുതലാണ് ഓണാട്ടുകര മേഖലയിലെ പാടശേഖരങ്ങളിൽ കളശല്യം വർദ്ധിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തലക്കരപ്പുഞ്ചയിലെ വരികിളുത്ത ഭാഗം കളനാശിനി ഉപയോഗിക്കുകയും എന്നാൽ കളനാശിനി ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും ഈ വരുന്നെല്ലിന് ഒരു ശമനമില്ലാതായതിനാൽ പാടശേഖരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ട്രാക്ടർ ഇറക്കി വരുന്നെല്ല് അടിച്ചു താഴ്ത്തി വീണ്ടും നടുന്നതിനുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നിലമൊരുക്കിയ ശേഷം ഞാറ് നടന്നതിനായി പുതിയ കാവ് മഞ്ഞാടി ലെവൽ ക്രോസിന് സമീപം നെൽച്ചെടികൾ കിളിർപ്പിച്ചിട്ടുണ്ട്. ബീഹാറുകാരായ തൊഴിലാളികളാണ് ഈ ജോലികൾ ചെയ്യുന്നത്. കള നശിപ്പിച്ച സ്ഥലത്ത് വീണ്ടും ഞാറ് നടാനും ആരംഭിച്ചു. 110 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ജ്യോതി വിത്താണ് തഴക്കരയിൽ ഉപയോഗിക്കുന്നത്. മഴയെത്തും മുമ്പ് കൊയ്ത്ത് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്ക്. സഹായം നൽകാൻ കൃഷിവകുപ്പ് ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. മനോരമ ന്യൂസ്, മാവേലിക്കര.